ഇശംശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പതിവ് പോലെ നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. കർത്താവായ ഈശോയെ, അങ്ങ് സ്ഥാപിച്ച പരിശുദ്ധ കുർബാന അത് പുതിയ ഉടമ്പടിയാണ്. സ്ഥാപന വിവരണത്തിൽ ഇക്കാര്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ ഉടമ്പടിയെക്കുറിച്ച്, പുതിയ ഉടമ്പടിയെക്കുറിച്ച് ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പഠിക്കുന്നതിന് ഞങ്ങളെ ആശീർവദിക്കണമേ. ഈശോ, അയോഗ്യദാസനായ എൻ്റെ അധരങ്ങളിലൂടെ എന്നെ കേൾക്കുന്നവരോട് സംസാരിക്കണമേ. നാഥ കൃപയായിരിക്കണമേ, അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ സ്ഥാപന വിവരണത്തെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സ്ഥാപന വിവരണത്തിൽ നമുക്കറിയാം, അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാണ്. അപ്പോൾ പുതിയ ഉടമ്പടി, അത് നമ്മളെ ഉടമ്പടി എന്ന ആ ഒരു ചിന്തയിലേക്ക് നയിക്കുന്ന കാര്യമാണ്. സ്ഥാപന വിവരണം തന്നെ കുർബാനയെ പുതിയ ഉടമ്പടിയായിട്ട് അവതരിപ്പിക്കുകയാണ്. ദൈവം തൻ്റെ ജനവുമായി ഉണ്ടാക്കിയ ഉടമ്പടി പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും അധിഷ്ഠിതമായ മതങ്ങളുടെ അന്തസത്തയാണ്. പഴയ നിയമ ഉടമ്പടിയുടെ അന്തസത്ത സീനായി ഉടമ്പടി, അത് നമുക്ക് ആ ഉടമ്പടിയിൽ കാണാൻ സാധിക്കും. എന്നാൽ അതിനു മുൻപ് നോഹും അബ്രാഹവുമായിട്ടുള്ള ഒരു ഉടമ്പടിയുണ്ട്, അത് സീനായുടെ മുന്നോടിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഉടമ്പടി വഴി എന്താണ് സംഭവിക്കുന്നത്? ഉടമ്പടി വഴി ദൈവം വ്യക്തിഗതമായി ദൈവജനവുമായി ശക്തമായ ഐക്യം സ്ഥാപിക്കുകയാണ്. ദൈവത്തിൻ്റെ ജനവുമായി ദൈവം വ്യക്തമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉടമ്പടിക്ക് മുൻപ് തന്നെ തൻ്റെ നാമം ദൈവം അവർക്ക് വെളിപ്പെടുത്തി. പുറപ്പാട് 3:14 മുതലുള്ള വചനങ്ങൾ ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ദൈവം മോശയോട് അരുൾ ചെയ്തു, ഞാൻ തന്നെ. ഇസ്രായേൽ മക്കളോട് നീ പറയുക, ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ പക്കലേക്ക് അയച്ചിരിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ്, അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്നെ നിങ്ങളുടെ പക്കലേക്ക് അയച്ചിരിക്കുന്നു. മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത്, മോശ ആവശ്യപ്പെട്ടിട്ടാണ്, അങ്ങ് ആരാണെന്നാണ് ഞാൻ ജനത്തോട് പറയേണ്ടത്, എന്താണ് അങ്ങയുടെ നാമം. അപ്പോൾ നാമം വെളിപ്പെടുത്തുമ്പോൾ, ആ നാമം വെളിപ്പെടുത്തുന്നവൻ ആർക്ക് വെളിപ്പെടുത്തുന്നുവോ അവരുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുകയാണ് നാമം വെളിപ്പെടുത്തുന്നതിലൂടെ. ഈ നാമത്തിലാണ് ഉടമ്പടി ഒപ്പ് വയ്ക്കപ്പെട്ടത്. ദൈവം ഇസ്രായേലിനോടൊപ്പം സഹവസിച്ചു, നമുക്കറിയാം. അവരോട് നല്ല ബന്ധം സ്ഥാപിച്ചു. വാഗ്ദാന കൂടാരത്തിന് മുകളിലുള്ള കൃപാസനം അവിടുന്ന് തൻ്റെ അധിവാസ കേന്ദ്രമാക്കി. ഇസ്രായേലുമായുള്ള ഐക്യം അങ്ങനെ ശക്തമാക്കി. പുറപ്പാട് 25:22, കൃപാസനത്തിന് മുകളിൽ നിന്ന് സാക്ഷ്യപേടകത്തിന് മീതെയുള്ള കെരൂബുകളുടെ നടുവിൽ നിന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കും. അപ്പോൾ അവരോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുന്ന, ബന്ധപ്പെടുന്ന ദൈവത്തെയാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഉടമ്പടി മുദ്ര വയ്ക്കുന്ന ആ കർമ്മം തന്നെ അഗാധമായ ബന്ധത്തിൻ്റെ അടയാളമാണ്. 8:20, നോഹ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു, ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും പക്ഷികളിൽ നിന്നും അവൻ അവിടുത്തേക്ക് ഒരു ദഹനബലി അർപ്പിച്ചു. അതൊരു ഐക്യത്തിൻ്റെ ബന്ധത്തിൻ്റെ പ്രഘോഷണമാണ്. 15:15 അബ്രാഹവുമായുള്ള ഉടമ്പടിയും ബലിയും നമ്മൾ കാണുന്നുണ്ട്. സീനായി ഉടമ്പടിയും ഇതുപോലെ ബലിപരമായ ഒരു കർമ്മമാണ്. സീനായി ഉടമ്പടിയിൽ മോശ പുരോഹിതനായിട്ട് വർത്തിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ രക്തം ബലിപീഠത്തിന്മേലും ജനത്തിൻ്റെ മേലും തളിച്ചു. പുറപ്പാട് 24:3-8 വരെയുള്ള വചനങ്ങൾ വായിച്ചാൽ നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾ കാണാം. ഉടമ്പടിയുടെ നന്മകൾ ദൈവം പ്രദാനം ചെയ്തത് അവിടുത്തെ സ്നേഹത്തിൻ്റെ ഫലവും പ്രകാശനവുമായിരുന്നു.
അപ്പൊ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രകാശനമാണ് ഉടമ്പടി വഴി ദൈവം പ്രദാനം ചെയ്ത നന്മകൾ. ഇസ്രായേൽ ദൈവകൽപ്പനകൾ അനുസരിക്കുന്നത് നിർബന്ധം മൂലമോ ഭയം കൊണ്ടോ അല്ല, പ്രത്യുത സ്വതന്ത്ര മനസ്സോടുകൂടിയും ദൈവവുമായിട്ടുള്ള ഉടമ്പടിയുടെ ഫലവുമായിട്ടാണ്. അപ്പൊ ദൈവത്തിന്റെ കൽപ്പനകൾ ഒരു ഭാരമായിട്ടല്ല, മറിച്ച് അവര് സ്വതന്ത്ര മനസ്സോടുകൂടിയാണ്, അത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ വെളിച്ചത്തിലാണ്. പുറപ്പാട് 19:8 നമുക്കൊന്ന് കേൾക്കാം. ജനം ഏകസ്വരത്തിൽ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം. ജനത്തിന്റെ മറുപടി മോശ കർത്താവിനെ അറിയിച്ചു. ഇപ്പൊ ഉടമ്പടിയിൽ ദൈവജനം പറയുന്ന മറുപടിയാണ്, എല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം. നിർബന്ധത്തിന് വഴങ്ങിയല്ല, ബന്ധത്തെ മുൻനിർത്തിയാണ്. നിയമാവർത്തനം 26:17, കർത്താവാണ് നിന്റെ ദൈവമെന്നും നീ അവിടുത്തെ മാർഗത്തിലൂടെ ചരിക്കുകയും അവിടുത്തെ ചട്ടങ്ങളും കൽപ്പനകളും നിയമങ്ങളും അനുസരിക്കുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും ചെയ്യും എന്നും ഇന്ന് നീ പ്രഖ്യാപിച്ചിരിക്കുന്നു. അവരുടെ പ്രഖ്യാപനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുകയും അവിടുത്തെ മാർഗത്തിലൂടെ ചരിക്കുകയും ചെയ്തു കൊള്ളാമെന്ന് അവർ സമ്മതിച്ചിരിക്കുകയാണ്. ഇനി ഉടമ്പടിയോടുള്ള അവിശ്വസ്തത പാപമായിട്ടാണ് കാണുന്നത്. അത് ദൈവ തിരുമുൻപിൽ അത് അവിശ്വസ്തതയാണ്, അത് പാപമാണ്. ഇനി നമ്മൾ ചിന്തിക്കുന്നത് ഈ പഴയ നിയമ ഉടമ്പടിയുടെ പശ്ചാത്തലത്തിൽ പുതിയ ഉടമ്പടിയെ കുറിച്ചാണ്. ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ പുതിയ ഉടമ്പടിയെക്കുറിച്ച് പഴയ നിയമത്തിൽ തന്നെ മുൻകൂട്ടി പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള തിരുവചനങ്ങൾ നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും. അപ്പം പുതിയ ഉടമ്പടിയെക്കുറിച്ചുള്ള വാഗ്ദാനം പഴയ നിയമത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നു. 1-2 ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 31:33, കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും, ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും, ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും. അപ്പം പുതിയ ഉടമ്പടിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അല്പം കൂടി അഗാധമായിട്ടുള്ള ഹൃദയബന്ധത്തിലേക്ക് ദൈവം കടന്നു വരികയാണ്, ദൈവമക്കൾ കടന്നു വരികയാണ്. ഇതേ ചിന്ത എസ്ഐക്കിയൽ 37:36 നമുക്ക് കാണാം. സമാധാനത്തിന്റെ ഒരു ഉടമ്പടി അവരുമായി ഞാൻ ഉണ്ടാക്കും, അത് നിത്യമായ ഉടമ്പടി ആയിത്തീരും, അവരെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും, അവരുടെ മധ്യേ എൻ്റെ ആലയം ഞാൻ എന്നേക്കുമായി സ്ഥാപിക്കും. ഇത് പഴയ നിയമത്തിലെ ഏതാനും ചില ഉദ്ധരണികളാണ്. ഇതുപോലെ ധാരാളം ഉദ്ധരണികൾ പുതിയ ഉടമ്പടിയെ സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഈ പുതിയ ഉടമ്പടിയെക്കുറിച്ച് തന്നെ നമുക്ക് പുതിയ നിയമവും കൂടി ബന്ധപ്പെടുത്തി, നമ്മുടെ പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെടുത്തി ഒന്ന് കാണാൻ ശ്രമിക്കാം. മോശ പഴയ ഉടമ്പടിയുടെ മധ്യസ്ഥനായതുപോലെ ഈശോ പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി. ഇക്കാര്യം എബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 12:24 നമ്മൾ വായിക്കുന്നുണ്ട്. പഴയ ഉടമ്പടിയുമായിട്ട് നമ്മൾ പുതിയ ഉടമ്പടിയെ താരതമ്യപ്പെടുത്തുമ്പോൾ പുതിയ ഉടമ്പടി കുറ്റമറ്റതാണ്, പൂർണ്ണമാണ്, അവികലമാണ്, പഴയതിനേക്കാൾ എല്ലാ അർത്ഥത്തിലും മെച്ചമാണ്. എബ്രായർ 9:12, അവൻ അവിടെ പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളക്കിടാക്കളുടെയോ രക്തത്തിലൂടെയല്ല, സ്വന്തം രക്തത്തിലൂടെയാണ്. നമുക്കറിയാം പഴയ നിയമത്തിലെ പ്രധാന പുരോഹിതൻ അവിടെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് തൻ്റെതല്ലാത്ത രക്തത്തിലൂടെയാണ് പാപമോചനം രക്ഷ സാധിക്കുന്നതെങ്കിൽ, ഈശോ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ നിത്യകൂടാരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിച്ച് തൻ്റെ തന്നെ രക്തം ചിന്തിക്കൊണ്ടാണ് അവിടുന്ന് ഉടമ്പടി സ്ഥാപിച്ചത്. പുതിയ ഉടമ്പടി ബലി എന്ന് പറയുന്നത് ഈശോയുടെ തന്നെ മരണമാണ്. എഫ്രയീം പുണ്യവാളന്റെ ഒരു വാചകം നമുക്കിവിടെ ഓർക്കാം. വിശ്വാസത്തിന്റെ കീർത്തനത്തിലാണ് ഈ വാചകം കാണുന്നത്. കൊല ചെയ്യപ്പെട്ടവരിൽ ബലിയായി തീർന്നതു നീ, കൊല ചെയ്യപ്പെട്ടവരിൽ ബലിയായി തീർന്നതു നീ.
ഒന്നാമതായിട്ട് മനസ്സിലാക്കണം, യേശോയുടെ മരണം ഒരു ബലിയാണ്. രണ്ട്, അത് ഈശോ സ്വയം ഏൽപ്പിച്ചു കൊടുത്തതുകൊണ്ട് സംഭവിച്ചതാണ്. സ്വയം ഈശോ അർപ്പിക്കുന്ന ഒരു ബലിയാണ് ഈശോയുടെ ജീവിതം. അതുകൊണ്ടാണ് എഫ്രയീം പുണ്യാളൻ പറഞ്ഞത്, കൊല ചെയ്യപ്പെട്ടവരിൽ ബലിയായി തീർന്നത് നീ. അവിടുന്ന് ബലിക്കായി അറക്കപ്പെട്ട കുഞ്ഞാടാണ്. ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാണ്, നമ്മൾ കുർബാനയിൽ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടി അറക്കപ്പെട്ട പുതിയ ഉടമ്പടിയുടെ കുഞ്ഞാടാണ് ഈശോ. കൊരിന്തോസിലെ 5:7 നമ്മൾ വായിക്കുന്നുണ്ട്, എന്തെന്നാൽ നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈശോയെ പെസഹ കുഞ്ഞാടുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് ആദിമസഭയിൽ ഈശോയെക്കുറിച്ച് സംസാരിക്കുന്ന, ഈശോയെ അവതരിപ്പിക്കുന്ന പതിവ് നമുക്ക് ധാരാളമായിട്ട് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് 1 പത്രോസ് 1:19, പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ച വ്യർത്ഥ ജീവിത രീതിയിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ അല്ല, പിന്നെ എന്തുകൊണ്ടാണെന്ന് പത്രോസ് പറയുകയാണ് അവിടെ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. അപ്പോൾ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടത് ഭൗതികമായിട്ടുള്ള സമ്പത്ത് കൊണ്ടല്ല, മറിച്ച് കളങ്കമില്ലാത്ത കറയില്ലാത്ത കുഞ്ഞാടിൻ്റെതുപോലെയുള്ള ഈശോയുടെ രക്തം കൊണ്ടാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ വെളിപാട് 5:6 നോക്കുകയാണെങ്കിൽ അവിടെ കാണുന്നത് കൊല്ലപ്പെട്ടവനായ ഒരു കുഞ്ഞാട് നിൽക്കുന്നതായി കാണുന്നു. അപ്പോൾ അതും വാസ്തവത്തിൽ ഈ കാര്യം തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. കൊല്ലപ്പെട്ടവനായ കുഞ്ഞാട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ബലിയർപ്പിക്കപ്പെട്ട ഈശോ, ഉത്ഥിതനായിരിക്കുന്ന ഈശോ നമ്മുടെ കുഞ്ഞാടാണ് എന്ന വ്യക്തമായ, പെസഹ കുഞ്ഞാടാണ് എന്ന വ്യക്തമായ സൂചന നമുക്കവിടെ ലഭിക്കുകയാണ്. ഒരു പക്ഷേ തിരുവചനം നമ്മൾ നന്നായിട്ട് പഠിക്കുമ്പോൾ ഈശോയെ പെസഹ കുഞ്ഞാടായിട്ട് അവതരിപ്പിക്കുന്നതിൽ ഏറ്റവും ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നത് യോഹന്നാൻ സുവിശേഷകൻ തന്നെയാണ്. നമുക്ക് യോഹന്നാൻ സുവിശേഷകന്റെ ആ അവതരണം കൂടി പെട്ടെന്നൊന്ന് കണ്ട് അവസാനിപ്പിക്കാം. ഈശോയെ പെസഹ കുഞ്ഞാടായിട്ട് യോഹന്നാൻ 1:28 നമ്മൾ കാണുന്നുണ്ട്, ശ്രാവകൻ ചൂണ്ടിക്കാണിക്കുകയാണ്, ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഈശോയെ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്. അത് ശ്രാവകൻ തൻ്റെ ശിഷ്യന്മാരോടാണ് പറയുന്നത്, ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഒരു പക്ഷേ ലേവ്യരുടെ പുസ്തകം 16 രണ്ട് കുഞ്ഞാടുകളുടെ രൂപം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാം. ഒന്നിന്റെ ചെവിയിൽ പാപമോതി അതിനെ മരുഭൂമിയിലേക്ക് അയക്കുന്നു, പാപം വഹിച്ചുകൊണ്ട് പോകുന്ന കുഞ്ഞാട്. മറ്റൊന്നിന്റെ ചെവിയിൽ ഇസ്രായേലിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കഴുത്തറുത്ത് അതിൻ്റെ രക്തമെടുത്ത് ജനങ്ങളുടെ മേൽ തളിക്കുന്നു, അത് പാപം നീക്കിക്കളയുന്ന കുഞ്ഞാട്. ഈ രണ്ട് കുഞ്ഞാടുകളും ഈശോയിൽ ഇവിടെ നമ്മൾ ഒന്നിച്ചു കാണുകയാണ്. ഈശോ പാപം നീക്കുന്ന, പാപം വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. ഈ സത്യമാണ് സ്നാപകൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. വീണ്ടും 18:28, അത് ഈശോയെ ബന്ധിച്ച് കൊണ്ടുപോയി അവർ പ്രത്തോറിയത്തിലേക്ക് ഈശോ പ്രവേശിക്കുമ്പോൾ അവരെന്ത് ചെയ്തു? അശുദ്ധരാകാതെ പെസഹ ഭക്ഷിക്കേണ്ടതിന് അവർ പ്രത്തോറിയത്തിൽ പ്രവേശിച്ചില്ല. 18:28. ഇവിടെ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. അപ്പൊ ഈശോയെ വിചാരണ ചെയ്യുവാനായിട്ട് കൊണ്ടുപോകുമ്പോഴും പെസഹ ഭക്ഷണം നടന്നിട്ടില്ല, പെസഹ ഭക്ഷണം കഴിക്കാൻ പോകുന്നേ ഉള്ളൂ എന്നൊരു കാര്യം നമുക്ക് അവിടെ പിടികിട്ടി. എന്തിനാണ് ഇതിവിടെ പറയുന്നതെന്ന് ഇപ്പോൾ പറയാം. 19:14, അന്ന് പെസഹായുടെ ഒരുക്കത്തിനുള്ള ദിവസമായിരുന്നു, ഈശോയെ പിടിച്ച ദിവസം. ഈശോ മരിക്കുന്ന സമയത്താണ് പെസഹ കുഞ്ഞാട് കൊല്ലപ്പെട്ടത്. അപ്പൊ പെസഹ കുഞ്ഞാട് കൊല്ലപ്പെടുന്ന സമയത്ത് ഈശോ കൊല്ലപ്പെട്ടു എന്ന് യോഹന്നാൻ പറയുമ്പോൾ ഈശോ പുതിയ നിയമത്തിലെ പെസഹ കുഞ്ഞാടാണ് എന്ന് വ്യക്തമായിട്ട് സാക്ഷ്യപ്പെടുത്തുകയാണ്. 19:36 നോക്കുക, ഈശോയുടെ കാലുകൾ തകർക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം ഈശോയോടൊപ്പം മരിച്ച രണ്ട് കള്ളന്മാരുടെയും കണങ്കാലികൾ തകർത്തു, പക്ഷെ ഈശോ മരിച്ചു എന്ന് കണ്ടതിനാൽ ഈശോയുടെ കാലുകൾ തകർത്തില്ല. അതിൻ്റെ കാരണം നമുക്കറിയാം, പഴയ ദിവസത്തിൽ പെസഹ കുഞ്ഞാടിനെ കുറിച്ച് പറയുമ്പോൾ ആ പെസഹ കുഞ്ഞാടിൻ്റെ കാര്യം എങ്ങനെയാണ്? അവൻ്റെ അസ്ഥികൾ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന് തിരുവെഴുത്താണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. പുറപ്പാട് 12:46
പെസക കുഞ്ഞാടിനെ കുറിച്ച് പറയാൻ ആടിന്റെ അസ്ഥികളൊന്നും ഒടിക്കരുത്. ഇപ്പൊ ഇവിടെ പെസക കുഞ്ഞാടിന്റെ അസ്ഥികൾ തകർക്കാതിരിക്കുന്നത് ഈ ഒരു തിരുവെഴുത്ത് പൂർത്തിയാകുവാൻ വേണ്ടിയിട്ടാണ് എന്ന് യോഹന്നാൻ പറയുന്നു. ഇനി ജോൺ 19:29 നമുക്കറിയാം, ഹിസോപ്പ് കമ്പിൽ വിനാഗിരിയിൽ മുക്കിയ നീർപ്പഞ്ഞി ഈശോയ്ക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ചുണ്ടോട് അടിപ്പിക്കുകയാണ്. വാസ്തവത്തിൽ ഈ ഹിസോപ്പ് പഴയ നിയമത്തിൽ ഉപയോഗിക്കുന്നത് പുറപ്പാട് 12:22 അത് പെസക കുഞ്ഞാട്ടിന്റെ രക്തം കട്ടിലപ്പടിയിൽ തളിക്കുന്നതിന് ഉപയോഗിക്കുന്ന കമ്പാണ്. അപ്പൊ അതിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് വാസ്തവത്തിൽ ആ പെസഹായുടെ പെസക കുഞ്ഞാടിന്റെ ഓർമ്മ നമ്മിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷകൻ ഈശോയെ യഥാർത്ഥ പെസഹ കുഞ്ഞാടായിട്ട് തന്നെയാണ് അവതരിപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ നമുക്കറിയാം, ബലിപീഠത്തിൽ രക്തം തളിക്കുന്ന കർമ്മം നമ്മൾ കാണുന്നുണ്ട്, ജനം കണ്ടമേൽ രക്തം തളിക്കുന്ന കർമ്മം നമ്മൾ കാണുന്നുണ്ട്. പുറപ്പാട് 12:22 വരെയുള്ള വചനങ്ങളിലെല്ലാം നമുക്ക് കാണാം. ഇവിടെ സ്ഥാപന വിവരണത്തിലേക്ക് വരുമ്പോൾ ശരീരം, രക്തം, ചിന്തൽ തുടങ്ങിയ പദങ്ങൾ ബലിപരമായ ബലിപരമാകയാൽ സ്ഥാപന വിവരണത്തിൽ ഈശോ തന്നെ തന്നെ പെസഹ കുഞ്ഞാടായി കുഞ്ഞാടുമായി താതാത്മ്യപ്പെടുത്തുന്നു എന്ന് നമുക്ക് പറയാം. ഇവിടെ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന ഈ പദങ്ങൾ രക്തം, ശരീരം, ചിന്ത ഇവയെല്ലാം പെസഹ കുഞ്ഞാടുമായിട്ട് ഈശോ ഈശോയെ തന്നെ താതാത്മ്യപ്പെടുത്തുന്നു എന്നതിൻ്റെ സൂചനയാണ്. നമുക്കറിയാം ഈശോയുടെ ശരീരവും രക്തവും അത് ബലിപരമാണ്. അത് വാസ്തവത്തിൽ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന ബലി തന്നെയാണ്. പഴയ ഉടമ്പടിയുടെ അനുസ്മരണമായ പെസഹ വിരുന്നിൽ ഈശോ പുതിയ ഉടമ്പടി സ്ഥാപിക്കുകയാണ്, പുതിയ പെസഹ സ്ഥാപിക്കുകയാണ്. അതാണ് വാസ്തവത്തിൽ പരിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ അനുഭവിക്കുന്നതും ആഘോഷിക്കുന്നതും. ഇത്രയുമാണ് ഇതിനെക്കുറിച്ച് ഇന്ന് പറയുവാനുള്ളത്. എന്തെങ്കിലും പ്രായോഗികമായിട്ട് അറിയേണ്ടതുണ്ടെങ്കിൽ ചോദിക്കാം. പരിശുദ്ധ കുർബാനയാകുന്ന പുതിയ ഉടമ്പടി ഈശോ സ്ഥാപിച്ചതിന് ശേഷം നാം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ആ ഉടമ്പടി പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ? അങ്ങനെ പാലിക്കാൻ കടപ്പെട്ടവരല്ലേ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കേണ്ടത്? അച്ഛൻ്റെ അഭിപ്രായം എന്താണ്? നമ്മളിന്ന് പഴയ നിയമത്തിലെ ഉടമ്പടിയെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഉടമ്പടി അതുപോലെ ബലിപരമായിട്ടുള്ള അവരുടെ ഒരുക്കം ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ആദ്യം സൂചിപ്പിച്ച ഒരു കാര്യം തന്നെ ദൈവവും ജനവും തമ്മിലുള്ള ഐക്യം ശക്തിപ്പെടുകയാണ് ഉടമ്പടിയിലൂടെ. അങ്ങനെ നമ്മൾ പറഞ്ഞു നോഹിൻ്റെ കാലത്ത്, അബ്രാഹത്തിൻ്റെ കാലത്ത് അതിൻ്റെ ഒരു വ്യക്തമായ ഒരു രൂപഭാവങ്ങളോടുകൂടി കാണുന്നത് സീനായി ഉടമ്പടിയിൽ മോശയുടെ നേതൃത്വത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. അവിടെ വരുമ്പോൾ ദൈവം ദൈവജനത്തോട് കൂടുതൽ ആഴത്തിൽ ബന്ധപ്പെടുകയും മോശയിലൂടെ ദൈവം ദൈവത്തെ തന്നെ വെളിപ്പെടുത്തുകയുമാണ്. അതാണ് അങ്ങയുടെ പേരെന്തെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഞാൻ തന്നെ, യാഹ്വേ, അയാം, ഞാൻ തന്നെ ആകുന്നവൻ, അല്ലെങ്കിൽ അവനാണ് നിങ്ങളുടെ അടുക്കലേക്ക് എന്നെ പറഞ്ഞയച്ചിരിക്കുന്നത്. എന്നിട്ട് പരിചയപ്പെടുത്തുന്നു, അബ്രഹാമിന്റെ, ഇസാക്കിന്റെ, യാഹ്വേവിന്റെ ദൈവമായ കർത്താവാണ് ഞാൻ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ദൈവം ദൈവത്തെ പരിചയപ്പെടുത്തുന്നത് ദൈവജനത്തോടുള്ള ബന്ധം ആഴത്തിൽ സ്ഥാപിച്ചുകൊണ്ടാണ്, ദൈവം ആ ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പൊ ഈ ഉടമ്പടി എന്ന് പറയുന്നത് ആ ബന്ധം ശക്തിപ്പെടുത്തലാണ്. നമുക്ക് പറയാം, പഴയ നിയമത്തില് ദൈവത്തിൻ്റെ ജനം, ദൈവജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ജനം, അപ്പൊ അതിൻ്റെ ഓണർഷിപ്പ് ദൈവത്തിനാണ്. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമാണ് എന്ന് പറയുമ്പോൾ ആ ഓണർഷിപ്പ് ഉണ്ട്. ഗോഡ് ഓൺസ് മീ, ഗോഡ് ഓൺസ് അസ്, ദൈവം നമ്മെ സ്വന്തമായിട്ട് കരുതുന്നു. അത് നമുക്ക് പഴയ നിയമത്തിലെ ചില പ്രയോഗങ്ങൾ കണ്ടാൽ അറിയാം. പഴയ നിയമ ജനതയുടെ ആ സമ്മേളനത്തിന് കാഹൽ യാഹ്വേ എന്നാണ് പറഞ്ഞിരുന്നത്. എന്ന് പറഞ്ഞാൽ യാഹ്വേയുടെ സമ്മേളനമാണ്, യാഹ്വേയാൽ വിളിച്ചുകൂട്ടപ്പെട്ട സമ്മേളനമാണ്, യാഹ്വേയാൽ വിളിച്ചുകൂട്ടപ്പെട്ട ആളുകളുടെ ഒരു കോൺഗ്രിഗേഷൻ്റെ ഒരു യോഗമാണ്. അപ്പൊ ഈ ഒരു കാര്യം, ആ സമ്മേളനത്തിൻ്റെ തന്നെ ഉടമസ്ഥത ദൈവത്തിനാണ്, സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ഉടമസ്ഥത ദൈവത്തിനാണ്. നമുക്കത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഗ്രീക്ക് ഭാഷയിൽ എക്കലേസിയ തു തേവോ, ദൈവത്തിൻ്റെ കൂട്ടം, ദൈവത്തിൻ്റെ ജനം എന്ന് പറയും. എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് പശ്ചാത്തലം പറഞ്ഞത് കുർബാനയിൽ പങ്കെടുക്കുന്നവർ ദൈവത്തിൻ്റെ, ഈശോയുടെ പുതിയ ഉടമ്പടി ഹൃദയത്തിൽ ആഴത്തിൽ അനുഭവിക്കുന്നവരാണ്.
അത് പാലിക്കുന്നവരാണ്, അത് ജീവിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ജനം, എക്ലേസിയ തൂ തേവു, ദൈവത്തിൻ്റെ സഭ, ആ ദൈവത്തിൻ്റെ സഭയിൽ അംഗമായിരിക്കുന്നവരാണ്. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ അവർക്കാണ് യോഗ്യത. അപ്പോൾ ബലിയർപ്പിക്കുമ്പോഴേ അവർ പ്രഘോഷിക്കുന്നത് ഈശോയുമായിട്ടുള്ള അഗാധമായ ബന്ധമാണ്. അതേ ഈശോയുടെ ബലിയുടെ ലക്ഷ്യം നമുക്കറിയാം, മനുഷ്യരക്ഷയാണ്, പാപങ്ങളിൽ നിന്നുള്ള മോചനമാണ്, ദൈവമക്കളുടെ സ്ഥാനത്തേക്കുള്ള ആ ഒരു കടന്നുവരവാണ്. അപ്പൊ ഈ ഒരു ദൈവമക്കളുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളുടെ കൂട്ടായ്മയിലാണ്, ആളുകളുടെ ഒരുമയിലാണ് ഈ പുതിയ നിയമ ഉടമ്പടി ബലി നമ്മൾ നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെ അത് കുർബാനയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് ഡിസ്മിസൽ സർവീസിൽ, നമ്മൾ പഠിച്ച കാര്യമായിട്ട് ഇനി അത് പറയുന്നില്ല, പിരിച്ചുവിടൽ ശുശ്രൂഷയിൽ പറയുന്നുണ്ട്. മാമോദിസ സ്വീകരിക്കാത്തവർക്ക് പോകാം, ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകാത്തവർക്ക് പോകാം, വിശുദ്ധ കുർബാന സ്വീകരിക്കാത്തവർക്ക് പോകാം എന്ന് പറഞ്ഞാൽ ഈശോയുമായിട്ടുള്ള ശക്തമായ ബന്ധം അനുഭവിക്കുന്ന ആളുകളാണ് ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്ന ഈ പുതിയ ഉടമ്പടിയുടെ ഓർമ്മയായ, ഈ പുതിയ ഉടമ്പടിയുടെ അനുസ്മരണമായ, ഈ പുതിയ ഉടമ്പടിയുടെ അനുഭവത്തിൽ അനുഭവമായ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്, പങ്കെടുക്കേണ്ടത് ഇത്രയുമാണ് അതിനെക്കുറിച്ച് പറയുവാനുള്ളത്. നമുക്ക് പ്രാർത്ഥന കൂടി അവസാനിപ്പിക്കാം. കർത്താവായ ദൈവമേ, അവിടുന്ന് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. ഈ ഒരു വചനം പഴയ നിയമ ഉടമ്പടിയിലേക്കും പഴയ നിയമ ഉടമ്പടിയോടനുബന്ധിച്ച് നടന്ന ബലിയെക്കുറിച്ചും ആ ഉടമ്പടിയിലൂടെ ദൈവവുമായിട്ടുണ്ടായ ദൈവജനത്തിൻ്റെ അഗാധമായ ബന്ധത്തെക്കുറിച്ചുമെല്ലാം ഓർക്കുവാൻ കാരണമായിത്തീരുന്നു. പഴയ നിയമ ഉടമ്പടിയിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ നിയമ ഉടമ്പടി ഈശോയാൽ സ്ഥാപിക്കപ്പെട്ടു. പഴയ നിയമ ഉടമ്പടിയിലെ കുഞ്ഞാട്, അറക്കപ്പെടുന്ന കുഞ്ഞാട്, ബലിയർപ്പിക്കപ്പെടുന്ന കുഞ്ഞാടിൻ്റെ സ്ഥാനത്ത് ഇവിടെ പുതിയ നിയമ പെസഹ കുഞ്ഞാടായിട്ട് ഈശോയെ ഞങ്ങൾ കാണുന്നു. ബലിയർപ്പിക്കുമ്പോൾ പെസഹ കുഞ്ഞാടായ ഈശോയുടെ ബലിയർപ്പണത്തിലാണ് പങ്കെടുക്കുന്നത് എന്ന വലിയ ബോധ്യം കർത്താവ്, ഈ ചിന്തയാൽ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് നവീകരിക്കണമേ, ശക്തിപ്പെടുത്തണമേ. ഈശോയെ ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ, അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥ, എന്നേക്കും.